നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരതിന് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തകരാറ് അത് ഒരു ഒന്നൊന്നര തകരാറായിരുന്നു സത്യത്തിൽ യാത്രക്കാർ എന്തിന് വന്ദേ ഭാരതിൽ കയറിപ്പോയി പോലും ചിന്തിക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കിയ അവസ്ഥ ഏറെ അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ മൂന്നര മണിക്കൂറോളം വൈകി അർദ്ധരാത്രി രണ്ടരയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിയത് സാങ്കേതിക തകരാറിനെ തുടർന്ന് ട്രെയിൻ ഷൊണ്ണൂറിൽ മൂന്ന് മണിക്കൂറോളം പിടിച്ചിട്ടതാണ് യാത്രക്കാരെ വരച്ചത് കണക്ഷൻ സർവീസുകൾ ലഭിക്കാതെ വന്നതോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനാകാതെ പല യാത്രക്കാരും വലഞ്ഞു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചത് അർദ്ധരാത്രി രണ്ടരയോടുകൂടിയാണ് സാങ്കേതിക പ്രശ്നം മൂലം ഷൊർണൂർ പാലത്തിന് സമീപം പിടിച്ചിട്ട ട്രെയിൻ പിന്നീട് തിരികെ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിച്ച പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച ശേഷമാണ് യാത്ര തുടങ്ങിയത് സാങ്കേതിക പ്രശ്നം ട്രെയിനിന്റെ വാതിൽ തുറക്കാൻ കഴിയുന്നുണ്ടായില്ല എ സിയും പ്രവർത്തിക്കുന്നില്ലായിരുന്നു ഒന്നേകാൽ മണിക്കൂർ ലെയറെ പിടിച്ചിട്ടിട്ടും സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ട്രെയിൻ ഷൊർണ്ണൂർ സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചത് മൂന്ന് മണിക്കൂർ നേരത്തെ അനിശ്ചിതത്തിനൊടുവിൽ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത് വന്ദേ ഭാരതിന്റെ പവർ സർക്യൂട്ട് തകരാറിലായതാണ് കാരണമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബാറ്ററി ചാർജ് തീർന്നത് കാരണമാണെന്നാണ് ഷൊർണൂർ സ്റ്റേഷൻ പിന്നിട്ടതോടുകൂടി സർവീസ് തുടരാൻ കഴിയാതെ വന്ദേഭാരത് എക്സ്പ്രസ് പിടിച്ചിടേണ്ടി വന്നതെന്ന് വിശദീകരണം വന്നു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തീവ്രമായി തന്നെ തുടർന്നിരുന്നു ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയാണ് വന്ദേഭാരത് ട്രെയിനുകളുടെ വാതിൽ തുറക്കുന്നത് ബാറ്ററി ചാർജ് തീരുന്നോടുകൂടി ഡോർ തുറക്കാൻ പോലും കഴിയാതെ യാത്രക്കാർ അസ്വസ്ഥരാകുകയായിരുന്നു ഉടൻ തന്നെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച യാത്ര തുടരാൻ കഴിയുമെന്ന് റെയിൽവേ അറിയിച്ചെങ്കിലും മൂന്ന് മണിക്കൂറാണ് എടുത്തത് കേരളത്തിനായി കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കണമെന്ന് ഹൈബിയിടൻ എംപി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുക ഇരുപത് കോഴ്സുകളുള്ള വന്ദേഭാരത് ട്രെയിൻ രാത്രികാല സർവീസുമായി നടത്തുമെന്നും എംപി വ്യക്തമാക്കി എറണാകുളം റെയിൽവേ മാർഷലിംഗ് യാർഡിൽ പുതിയ റെയിൽവേ ടെർമിനൽ സ്ഥാപിക്കണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏകദേശം സെന്റിൽ അൻപത് ലക്ഷം രൂപ വില വരുന്ന ഏക്കർ സ്ഥലം റെയിൽവേയുടെ കൈവശമുണ്ട് ഇവിടെ പുതിയ ടെർമിനൽ ആരംഭിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ പദ്ധതികൾ ഒന്നായി മാറും പ്രദേശം മെട്രോ ട്രെയിനിലും വാട്ടർ മെട്രോയ്ക്കും അതുപോലെ തന്നെ വൈറ്റില മൊബിലിറ്റി ഹമ്മിനുമെല്ലാം സമീപത്താണ് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബായി വികസിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ മുൻകൈയ്യെടുത്താൽ ഒരു ഏകീകൃത ടിക്കറ്റ് സംവിധാനത്തിലൂടെ ട്രെയിനിലും മെട്രോയിലും വാട്ടർ മെട്രോയിലും ബസ്സിലും യാത്ര ചെയ്യാനാകുന്ന സംവിധാനം നിലവിൽ വരുന്നതാകും നല്ലത് എന്നും പറഞ്ഞു മാർഷലിംഗ് യാർഡിന്റെ വികസനം ചർച്ച ചെയ്യാൻ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഭൂരേഖയുമായി ഭൂപടവുമായി എത്തുവാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ക്ഷണിച്ചിട്ടുണ്ട് എന്നും ഹൈബിയുടെ എം പറയുന്നു